നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലശാല ഷാരൂൺ കൊലപാതകത്തിൽ കേസിന്റെ അന്വേഷണം ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് പ്രധാനമായും ഇനി പുറത്തു വരാനുള്ളത് ഗ്രീഷ്മയുമായി വിവാഹം ഉറപ്പിച്ച നാഗർകോവിൽ സ്വദേശിയായ സൈനികൻ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറാനുണ്ടോ എന്നാണ് അതിനായി സൈനികനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യാൻ ചെയ്യാനൊരുങ്ങുകയാണ് ഗ്രീഷ്മയ്ക്കെതിരെയുള്ള തെളിവുകൾ ശക്തമാക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് സൈനികനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ഇപ്പോൾ കശ്മീരിൽ ജോലി ചെയ്യുന്ന സൈനികനെ അന്വേഷണ സംഘം ടെലിഫോണിൽ ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ തേടിയിരുന്നു വിവാഹ ബ്രോക്കർ വഴിയാണ് ഗ്രീഷ്മയുടെ ആലോചന വന്നതെന്ന കാര്യവും സൈനികൻ അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിരുന്നു ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി കാമുകനായ ഷാരൂണിനെ കൊലപ്പെടുത്തിയെന്ന വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നും ആദ്യമേ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സൈനികൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞതായാണ് വിവരം കൂടുതൽ വിവരങ്ങൾ അറിയാനും നേരിട്ട് ഹാജരാകാനായി രണ്ട് ദിവസത്തിനകം ഇദ്ദേഹത്തിന് നോട്ടീസ് അയക്കും കൂടുതൽ വിവരങ്ങൾ അറിയാനും വ്യക്തത വരാനുമായി നേരിട്ട് ഹാജരാകാനായി സൈനികന് രണ്ട് ദിവസത്തിനകം നോട്ടീസ് അയക്കും എന്നാലും സൈനികർ എത്തുന്നതോടുകൂടി ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയുടെ മാതാപിതാക്കളെയും അമ്മാവനെയും ഒന്നിച്ചും വേറെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് കൃത്യത്തിൽ ഇവരുടെ പങ്ക് തെളിഞ്ഞിട്ടുമുണ്ട് അമ്മാവന്റെ മകളുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സംഭവത്തിൽ ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് പങ്കുണ്ടെന്ന് ഷാരൂണിന്റെ മാതാപിതാക്കൾ നേരത്തെ തന്നെ ആവർത്തിച്ചതാണ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസിലെത്തി ഇവർ മൊഴി നൽകിയിരുന്നു ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഷാരൂൺ കൊണ്ടുപോയ ബാഗും ഹാജരാക്കിയിട്ടുണ്ട് അന്ന് ധരിച്ച വസ്ത്രങ്ങളും ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ച് നിർദ്ദേശിച്ചിരുന്നു വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും എ എസ് പി സുൽഫിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നെയ്യാറ്റൻകര ഡിവൈഎസ്പി ഓഫീസിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത് അതേസമയം കേസിൽ മുഖ്യപ്രതിയായ ഗ്രീഷ്മയെ ഉടൻ ജയിലിലേക്ക് മാറ്റും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഗ്രീഷ്മ കഴിയുന്നത് എന്നാൽ ഗ്രീഷ്മയുടെ നിലവിലെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കസ്റ്റഡിയിലിരിക്കെ നെടുമങ്ങാട് ഡിവൈഎസ്പി ഓഫീസിന് പുറത്തെ ശുചിമുറിയിൽ വെച്ചാണ് ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാലും അന്വേഷണ സംഘം ഗ്രീഷ്മയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ആരോഗ്യനിലയിൽ പുരോഗതി കണ്ടെത്തിയെ തുടർന്നായിരുന്നു ഈ ചർച്ച ഗ്രീഷ്മയെ വീണ്ടും പ്രത്യേക മെഡിക്കൽ സംഘം ഇന്ന് പരിശോധിക്കുന്നുണ്ട് വ്യാഴാഴ്ച തന്നെ ഗ്രീഷ്മയെ ജയിലിലേക്ക് മാറ്റുമെന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നൽകുന്ന സൂചന അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കാവും ഗ്രീഷ്മയെ മാറ്റുക അമ്മ സിന്ധുവിനെ റിമാൻഡ് ചെയ്ത കോടതി അട്ടക്കുളങ്ങര ജയിലിലേക്ക് തന്നെയാണ് മാറ്റിയത് പ്രൊഡക്ഷൻ വാറന്റ് അന്വേഷണ സംഘം ഇഷ്യൂ ചെയ്തു കഴിഞ്ഞു ജയിലിലേക്ക് മാറ്റിയാൽ ഉടൻ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും അതിനുള്ള നടപടികൾ ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും കേസിൽ ഇനി നിർണായക വിവരങ്ങളാണ് സൈനികന്റെ ഭാഗത്ത് നിന്നും വരാനിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത